ഹായ് ഫ്രണ്ട്സ്, ഇന്നതേ ഞാൻ രാത്രി ആയപ്പതേ കണ്ട എല്ലാവർക്കും കാണാൻ പോകും. സ്റ്റാർ ഫ്രൂട്ടില്ലേ, സ്റ്റാർ ഫ്രൂട്ട് ഇതേ കുറച്ചെടുത്തോളൂ കേട്ടോ, കാരണം എല്ലാം പുഴുക്കുത്താണ്. ഞങ്ങളുടെ വീട്ടിലേയും അല്ല, അയലോക്കത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ ഞാൻ ഒരു കസേര ഇട്ടൊക്കെ കയറി പറിച്ചതാണ്. ആ ചേച്ചി ഇഷ്ടമായി പറിച്ചോന്ന് പറയുന്നുണ്ട്, പക്ഷേ പഴുത്തതും ഈ പുഴുവൊക്കെ ഉള്ളതൊക്കെ ഞാൻ മാറ്റിയിട്ടേ ഇത്രയും കിട്ടിയുള്ളൂ. അതുപോലെ അവരുടെ വീട്ടിൽ പോയി പറിച്ചില്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോട് എന്താ പറയണേ ഞോണ്ടി ഞോണ്ടി പറിച്ചെടുത്ത സ്റ്റാർ ഫ്രൂട്ട്. അതുകൊണ്ട് ഇത്ര ഉള്ളു. ഇപ്പം ഇത് സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് അച്ചാറിട്ടിടാൻ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രഷറൊക്കെ കുറയ്ക്കാൻ നല്ലതാട്ടോ. ഇപ്പം ഞാൻ ഓൾറെഡി ഇതേ കടുക് പോകാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ ഓർത്തത് യൂട്യൂബിൽ ഇടാലോ. ഉള്ള കാര്യം പറയാനാ, പ്രത്യേകിച്ച് രാത്രിയായി. മമ്മിയാണെങ്കിൽ ഇതേ സ്റ്റാർ സിംഗറോ എന്നാ എം ജി ശ്രീമാറിൻ്റെ പരിപാടിയുടെ പേരെന്താ, എന്താ മമ്മി പേര്? മമ്മി കാണുന്ന പരിപാടി, പിള്ളേരുടെ പാട്ട് പരിപാടി, അതിൻ്റെ പേരെന്താ? ടോപ്പ് സിംഗർ. ആ ടോപ്പ് സിംഗർ, ടോപ്പ് സിംഗർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ വീഡിയോഗ്രാഫറിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക. അതായത് കടുക് പൊട്ടിക്കിടക്കണ കടുവാട്ടാ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അത് പൊട്ടിയ കടുക് പിന്നെയും പൊട്ടിച്ച് കാണിക്കാൻ പറ്റുമോ? ദേ അത് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാട്ടാ. എനിക്കിപ്പോൾ വെളുത്തുള്ളി രാത്രി പോയി മേടിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ വെളുത്തുള്ളി തീർന്നു പോയി. അതാട്ടോ കാരണം. അപ്പോൾ വെളുത്തുള്ളി ഉള്ളവർ വെളുത്തുള്ളി ഇടാം. ഇതിപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ഞാൻ കുരുരുന്ന് അരിഞ്ഞു. കുരുരു എന്ന് പറഞ്ഞാൽ വലിയ കുരുരു എന്നല്ല കേട്ടോ. കണ്ട അത് ഇങ്ങനെ അരിഞ്ഞിട്ട് തേച്ച്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ ഇതൊന്ന് മൂത്ത് വന്നോട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതെ വേണ്ട കായം, അത് കായവും കൂടി ഇടണം കേട്ടോ. കായം ഇട്ടാലാണ് അച്ചാറുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അച്ചാറിന് പിന്നെന്താ ചെയ്യണേ, പഞ്ചസാര ചിലരിടും. ഞാൻ ഇതിനെന്തായാലും പഞ്ചസാര ചേർക്കണല്ലോ. ഒന്നാമത് എനിക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് അത്ര അങ്ങ് ഇഷ്ടമല്ല, പിന്നെ പ്രഷർ കുറയ്ക്കുമെന്ന് ഞാൻ കണ്ടു, യൂട്യൂബിൽ തന്നെ ആയിട്ടാണ് കണ്ടത്. പിന്നെ എന്തെന്നാ, ഞങ്ങളുടെ അടുക്ക് അച്ചാറില്ലെങ്കിൽ പറ്റത്തില്ല. അച്ചാർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നേരം ആരെങ്കിലും ഉപ്പുമാവിലൂടെയൊക്കെ അച്ചാർ കഴിക്കുന്നുണ്ടാ ഞങ്ങളുടെ അടി അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ രാത്രി എന്തായാലും അച്ചാറിന് വേണ്ടി ഓടാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും സ്റ്റാർ ഫ്രൂട്ടും കൊണ്ട് അങ്ങ് അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി. എന്താ അപ്പം എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ അല്ലേ. ഇനി എന്തെന്നാന്ന് പറഞ്ഞാൽ അതെ ഇതിങ്ങനെ മൂത്ത് വന്നമ്മേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരുവിധം മൂത്തല്ലേ, ഇല്ലേമി മൂത്തിട്ടില്ലേമി. ഇത് കേട്ടെ പൊടികൾ, ഞാൻ എന്ത് കാര്യം മമ്മിനോട് ചോദിച്ചു വെച്ചിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, വലിയ എക്സ്പെർട്ടൊന്നും അല്ല കുക്കിങ്ങിൽ. പിന്നെ ഞാൻ അങ്ങ് ചെയ്യണതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ദേ മുളക് പൊടി ഇത്തിരി കൂടുതലിടാം. അതൊക്കെ ഞാൻ അളവെന്ന് പറയണില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അച്ചാറെന്ന് പറയുമ്പോൾ എന്തായാലും മുളക് പൊടി ഇത്തിരി കൂടുതലുണ്ടാവില്ലേ, ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ലേ, ഇത്രയും ഇത് പുളി ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇതിപ്പോൾ ഈ പുളി എല്ലാ ദിവസവും കഴിക്കണമെന്നൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം ഇത് കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന പറയുന്നത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടാ. തീ ഓഫ് ചെയ്യണം എന്താന്ന് പറഞ്ഞാൽ കരിഞ്ഞെങ്ങാനും പോയാലെന്നാൽ ഒരു കുഞ്ഞി പേടി. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായത് രണ്ട് ഉദ്ദേശമുണ്ട്, അണുനാശിനിയാണ് മഞ്ഞൾ, പിന്നെ ഒരു നിറവും കിട്ടും അച്ചാറിന്. അത് ഞാൻ കൂടുതൽ കണ്ടിട്ടാണ്. പിന്നെ എന്തെന്നാ കായം, കായം നമ്മൾ നേരത്തെ കാണിച്ചുള്ളൂ, കായിട്ടില്ല. കുറച്ച് കായിട്ടോ അതി, നിങ്ങൾ വിചാരിക്കണ ഞാൻ കുടയുണ്ടെന്ന്, പക്ഷേ എനിക്കതിന് ഒരു കൈയളവൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഞാൻ തൊടുപുഴയായിരിക്കും, ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും കളിപ്പിക്കുമായിരുന്നു, എല്ലാം കുടഞ്ഞിടുന്നു, കുടഞ്ഞിടുകയല്ല ചെയ്യണേ. ഞാനിങ്ങനെ എനിക്കൊരു അളവുണ്ട്, ഇങ്ങനെ കുടഞ്ഞിടുന്ന കാണുന്നവർക്ക് തോന്നും, മനസ്സിലായി. ഈ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇത്രയും ക്വാണ്ടിറ്റി, ഇത്രയും പുളിക്ക് ഇത്രയും കായം, നമുക്കൊരു മനക്കണക്ക് ഉണ്ടാവുള്ളൂ. കായം അധികമായി പോയാൽ കഴിക്കുവേ, അതും പറഞ്ഞേക്കാം. അപ്പം നീ ചേച്ചി കുറേ കായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ കായം ഇട്ട് അച്ചാറ് കുളമായി പോയാൽ എന്നെ കുറ്റം പറയരുതെന്ന് അർത്ഥം. പിന്നെന്താ ഇതെങ്ങനെ ഇതേ മൂത്ത് വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ ഇതേ നമുക്ക് തീ ഒന്നും കൂടി കത്തിക്കുക കേട്ടോ. രാത്രിയായി ഞാൻ ഇതേ എൻ്റെ ബാറ്ററി ഡൗൺലോഡായി തുടങ്ങി, അതല്ല ഡൗൺലോഡല്ല വീക്കായി തുടങ്ങി, സോറി. കാരണം ഇന്നിപ്പോൾ കുറേ പണിയുണ്ടായിരുന്നേ,
മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. രണ്ടു ദിവസം മഴയായിരുന്നില്ലേ. ഇതേ നമ്മൾ ചെയ്തിട്ട് കേട്ടോ, എന്തെന്നാ സ്റ്റാർ ഫ്രൂട്ട്, എന്നിട്ട് ഇതേ തീ കുറയ്ക്കുക. കാരണം ഇതിങ്ങനെ വെന്ത് പോയാലും അതിൻ്റെ ടേസ്റ്റ് കുറയും. ഒന്ന് ഇതായി കഴിയുമേ അങ്ങ് നിർത്തിയേക്കാം തീ. കണ്ട ഇത് ഒരു കറുത്ത് വന്നില്ലേ, സോൾട്ട് സോൾട്ട് എന്ന് മമ്മി പറയുന്നത് കേട്ടാ. ഞാൻ ഉപ്പിടാൻ മറന്നു എന്ന് മമ്മിക്ക് എപ്പോഴും ടെൻഷനാണ്. ഉപ്പിടാൻ മറന്നു പോകത്തില്ല. ഇത് കണ്ടോ ഉപ്പാണ് ഈ കയ്യിലിരിക്കുന്നത്. അച്ചാറിന് ഉപ്പ് വേണ്ടേ അല്ലേ. എന്താ മമ്മി പറഞ്ഞു തന്നെ വേണ്ട. എന്ത് നല്ല മമ്മിയാണല്ലേ. എൻ്റെ എല്ലാ പൊട്ടത്തരത്തിലും കൂട്ടു നിൽക്കുന്ന എൻ്റെ മമ്മി, പ്രിയപ്പെട്ട മമ്മി. മമ്മിയുടെ പേരെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. തെയ്യാമ്മ, ഞാൻ തെയ്യാമ്മ എന്നാട്ടാ വിളിക്കുന്നത്. എനിക്ക് തെയ്യാമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം വരലൊക്കെ ഉണ്ട്. ആ ഹാർട്ട് അറ്റാക്ക് വന്നില്ലേ, അതെ. പിന്നെ ഇപ്പം മരിച്ചു പോകുന്ന ഒരു ചിന്തയായി പോയിരുന്നു. അപ്പോൾ തെയ്യാമ്മേ എന്ന് വിളിക്കും, ഡാഡി വിളിക്കണ പോലെ. അപ്പം ഇത്തിരി നേരം മനസ്സിലായില്ലേ. വേണ്ട, എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളമൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുൻകൂട്ടി വീഡിയോ ചെയ്യണമെന്നനുസരിച്ച് ചെയ്തതല്ല. വേണ്ട, ഇത്തിരി വെള്ളം, ഇത്തിരി കുറച്ച് വേണ്ട, ഇത്രയും വെള്ളം മതി. ഇനി ചോറുക്ക് ഒഴിക്കണമേ. എങ്ങനെയുണ്ടാവും ചോറുക്കാന്ന്? ഇത്തിരി ഒഴിക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കണേ, തിളക്കണ്ടേ വെള്ളം. നമുക്കൊന്ന് ഒന്ന് പതുക്കെ തിളപ്പിക്കാം. ഞങ്ങളുടെ മമ്മിയുടെ അല്ല കേട്ടോ, സോറി, ഡാഡിയുടെ അനിയൻ്റെ ഭാര്യ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആൻറ്റി, മേരി ആൻറ്റി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു ഇത് സ്റ്റാർ ഫ്രൂട്ട്. പക്ഷേ ആൻറ്റി എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ അന്ന് ചോദിച്ചില്ല. അത് പക്ഷേ മധുരിക്കണ്ടായി ഇല്ലേ. അപ്പോൾ ആൻറ്റി മനസ്സാര ചേർത്തുണ്ടാവും. ഇതിപ്പോൾ എൻ്റേതായ രീതിയിട്ടോ. ഓ, മമ്മിക്ക് ചുമ വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ എന്തെന്നാ ഇനി ചെയ്യണേ? ചോറുക്ക് ഒഴിക്കണം. ദേ ചോറുക്ക ഇതേണ്ട, ദേ ആസിഡ് ചേർക്കല്ല കേട്ടോ. നമ്മുടെ ശരിക്കും തെങ്ങിലെ കള്ള് ചേർക്കുക. ഞങ്ങൾക്കൊരു ചേട്ടനെ ഇത് പറൂരുന്നും കണ്ടല്ലേ മേ, അതല്ലേ അവിടെ. ആ കുമ്പളങ്ങി, കുമ്പളത്തുനിന്ന് കൊണ്ടാണ്. കുമ്പളങ്ങി അല്ല, കുമ്പളം. കുമ്പളം എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ടോ? എറണാകുളത്ത്. ആ അന്ന് എറണാകുളത്തു നിന്ന് കൊണ്ടുവന്ന തന്നെ ആണ് ചോറുക്ക. ആ ചോറുക്ക ഇട്ടതേ ഒന്ന് തിളപ്പിച്ചു. ഇനി ഇത് ഒന്ന് ആറട്ടെ. ആറിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് ടേസ്റ്റ് എങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതായിട്ടാണ്, നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കുക. കാരണം എനിക്കിത് പച്ചയ്ക്ക് തീറ്റയാണ്. നക്ഷത്രപ്പുളി മതിലിൻ്റെ അവിടെ നിന്ന് ഏതേരം ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പറിക്കും. പക്ഷേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാലേ കിഡ്നിക്ക് കൊള്ളില്ല എന്ന് പറയുന്നു. അപ്പം എന്തായാലും ഒന്ന് ഈ പ്രാവശ്യം അങ്ങനെ അച്ചാറുണ്ടാക്കി അപ്പോൾ ചോറിനൂടെ കുറേശ്ശെ കഴിക്കാമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? നിങ്ങളെ പറഞ്ഞു തന്നോട്ടാ എന്തൊക്കെയാണ് നക്ഷത്രപ്പുളിയും കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണേന്നൊക്കെ. ഇനിയിപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. അതുവരെ ബായ്. നീ നേരം ഓക്കില്ലേ? മമ്മി സൂം ചെയ്യുക. മമ്മി നല്ലോണം പഠിച്ചല്ലേ ക്യാമറയൊക്കെ പിടിക്കാനൊക്കെ. ഇനിയിപ്പോൾ നല്ലൊരു മൊബൈൽ കൂടി മേടിച്ച് കൊടുക്കണം പുള്ളിക്കായിരിക്കുന്നു. ഭയങ്കര സങ്കടമായിരുന്നത്. എനിക്കും ഒരു നല്ല മൊബൈലില്ലാത്, നല്ല മൊബൈൽ ആങ്ങളെ കൊടുത്തതാ. മേടിച്ച് കൊടുത്തിട്ട് ആണ് അവൻ പോയത് കാനഡയ്ക്ക്. എന്നിട്ട് ആ മൊബൈൽ കൊണ്ടുപോയി കളഞ്ഞത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ഞാൻ പറഞ്ഞാലും മനസ്സിലാവില്ല. വാട്സപ്പും അറിയില്ല, ഫേസ്ബുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മമ്മിയുടെ ആര്യ പറഞ്ഞേ ഭയങ്കര ഇഷ്ടമാണ് ഫേസ്ബുക്ക്. ഇൻസ്റ്റഗ്രാമൊന്നും നമുക്ക് പഠിച്ചു തന്നെയുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.